വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒരു ഹൽവ. അത് ആർക്കാണ് ഇഷ്ടമല്ലാത്തത് കഴിക്കാനായിട്ട്? അങ്ങനെ ഒരു ഹൽവയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. വേറെന്നല്ല, നമ്മുടെ സാധാ വീട്ടിലുള്ള സാധനങ്ങൾ, അതായത് ഗോതമ്പ് പൊടിയും ശർക്കരയൊക്കെ വെച്ചിട്ട് നല്ലൊരു കിട്ടിക്കാച്ച ഒരു ഹൽവയാണ് ഇന്നത്തെ റെസിപ്പി. എന്തായാലും ഇതെല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് കരുതുന്നു. അപ്പം നമുക്ക് ഈ ഹൽവ നല്ല സെറ്റായിട്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഇത്തിരി തണുത്ത് വന്നിട്ടുണ്ട്. തണുത്ത് വന്നപ്പോഴാണ് ഞാനിത് ഈ പാത്രത്തിലോട്ടൊന്ന് മാറ്റുകയാണ്. കണ്ടല്ലോ, നല്ല പെർഫെക്റ്റായിട്ടുള്ള ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. നമ്മുടെ വീറ്റ് ഹൽവയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ്, ദാ ഇതുപോലുള്ള 2 കപ്പ്, 250 ml ന്റെ 2 കപ്പ് വീറ്റ് ഫ്ലോർ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടി വേണം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നട്സ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്ത് വെക്കാം. അതുപോലെ തന്നെ കുറച്ച് ഞാനിവിടെ നമ്മുടെ ശർക്കര ഉരുക്കി ഇതുപോലൊക്കെ വെച്ചിട്ടുണ്ട്. എത്ര അതിൻ്റെ അളവെന്നുള്ളത് ഞാൻ അതെടുക്കുന്ന സമയത്ത് കാണിച്ചു തരാം. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു നമ്മുടെ വീറ്റ് ഫ്ലോർ ഇല്ലേ, ആ ഫ്ലോർ വീറ്റ് ഫ്ലോർ കുറച്ച് വെള്ളത്തിൽ നമുക്കൊന്ന് കലക്കി വെക്കണം. ആദ്യം തന്നെ നമുക്ക് 1 കപ്പ് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. കട്ടയൊന്നും ഇല്ലാണ്ട് ആദ്യം തന്നെ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതായിട്ടിത് മിക്സ് ചെയ്തെടുക്കണം. ഗോതമ്പ് മാവൊക്കെ ഇതുപോലൊക്കെ കലക്കിയെടുത്ത് വെച്ചു. ഇനി ഇത് നമുക്ക് 2-3 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അരിച്ചു കൊടുക്കണം. കാരണം എത്ര നമ്മൾ കലക്കിയാലും അതിനകത്തൊക്കെ കട്ട കാണും. അപ്പോൾ കട്ടയില്ലാതെ ഉള്ള ഒരു മിക്സ്ചറാണ് നമുക്ക് വേണ്ടത്. ഇതുപോലൊക്കെ ഞാൻ ഇത് 1 തവണ അരിച്ചപ്പോൾ തന്നെ ഇത്രയും ഒന്ന് അധികം വന്നിട്ടുണ്ട്. ഇത് ഇത്രയേ ഉള്ളത് കളയണം നമുക്ക്. ഇത് നമുക്ക് വേണ്ട, ഇത് കളഞ്ഞിട്ട് നമുക്ക് പിന്നെയും ഈ അരിപ്പ ഫുള്ളായിട്ടൊന്ന് കഴുകിയിട്ട് ഇത് വീണ്ടും ഒന്ന് കഴുകി അങ്ങോട്ടും ഇങ്ങോട്ടും 3 തവണ ഇതുപോലൊക്കെ ഒന്ന് അരിച്ചെടുക്കണം. ഞാനിപ്പം നമ്മുടെ ഗോതമ്പിൻ്റെ ആ മാവുണ്ടല്ലോ, 3 തവണ ഇതുപോലൊക്കെ അരിച്ചെടുത്തിട്ടുണ്ട്. നല്ലൊരു ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ വേണം. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് ഈ ഒരു പരുവത്തിൽ കിട്ടണം. കണ്ടില്ലേ, അപ്പോൾ 3 കപ്പെന്ന് ഞാൻ പറഞ്ഞെങ്കിലും ചില മാവ് ഭയങ്കര കട്ടിയായിരിക്കും. അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് ഒന്ന് ലൂസാക്കി എടുക്കണം. എന്തായാലും അതവിടെ ഇരിക്കട്ടെ. ഹൽവ സെറ്റ് ചെയ്യാനായിട്ട് ഇതുപോലെ നെയ്ത് അടവി ഒരു പാത്രം റെഡിയാക്കി വെക്കണം. ഹൽവ ഉണ്ടാക്കാനായിട്ട് ഇതാ ഇതുപോലൊക്കെ ഒരു പാന് ഞാൻ അടപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ഫസ്റ്റിൽ നമുക്ക് അണ്ടിപ്പരിപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇട്ട് കൊടുത്ത അണ്ടിപ്പരിപ്പൊക്കെ ഇതാ ഇതുപോലൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് അങ്ങ് കോരി മാറ്റി വെക്കാം. ഇനി നമുക്ക് സ്റ്റൗവൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ട് വേണം നമുക്ക് ഈ ഒരു നമ്മുടെ ഗോതമ്പ് മാവിൻ്റെ ആ ഒരു മിക്സ്ചർ ഉണ്ടല്ലോ അത് നമുക്ക് ഇതിനകത്തോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഞാനിതങ്ങോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. അടുത്ത ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര, അതായത് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര 2 കപ്പ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കി കൊടുത്ത് ഇത് കൈവിടാതെ ഇളക്കണം. ഇതിലെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പൊടിയോളം നമുക്ക് ഉപ്പ് ഒന്നിട്ട് കൊടുക്കാം. ഉപ്പുള്ള ശർക്കരയാണെങ്കിൽ ഈ ഒരു ഉപ്പ് നമുക്ക് ഒഴിവാക്കാം. 5 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേനും ചെറുകെ ഇതുപോലൊക്കെ കുറുകി കുറുകി വരും. കണ്ടോ, ഇങ്ങനെ വരും. അപ്പോഴാണ് ഇനിയും കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കേണ്ടത്. ഇതാ ഈ ഒരു പരുവത്തിൽ കുറുകിയായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്തേച്ചാൽ മതി. ആദ്യം 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഇട്ട് കൊടുക്കുക. വീണ്ടും കുറച്ചുകൂടെ ഇതുപോലൊക്കെ കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് വീണ്ടും 1 ടേബിൾ സ്പൂണ് നെയ്യ് കൂടെ ഇട്ട് കൊടുക്കാം. ഈ നെയ്യ് ഭയങ്കരമായിട്ട് നമുക്ക് നെയ്യ് വേണ്ട എന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയോട് ചേർത്തിട്ട് ഒഴിച്ചാലും മതി. ടോട്ടൽ ഇപ്പം നമ്മൾ 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇനിയിപ്പം 1 ടേബിൾ സ്പൂണിലൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കണം.
ഇതെല്ലാം ഇതെന്നെല്ലാം വിട്ട് ഒരു ബോൾ പരുവത്തിൽ ഇങ്ങനെ വരണം എന്നാലേ നമ്മുടെ ഹൽവ ആവത്തുള്ളൂ കുറച്ച് നേരം ഒന്ന് ഇളക്കേണ്ട പരിപാടിയുണ്ട് നമ്മുടെ ഹൽവയുടെ കളറൊക്കെ ഒന്ന് മാറി ഇച്ചിരി ഡാർക്ക് ഷെയ്ഡിലോട്ട് വരുന്നുണ്ട് ആയിട്ടില്ല ഇനി ഫൈനലി നമുക്ക് കുറച്ച് നമ്മുടെ നെയ്യോടെ ഒന്ന് ഇട്ട് കൊടുക്കാം ടോട്ടൽ ഇപ്പം 4 ടേബിൾ സ്പൂണോളം നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സമയത്ത് നമ്മുടെ നേരത്തെ വറുത്ത് വെച്ചിരുന്ന അണ്ടിപ്പരിപ്പില്ലേ അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ ഏലക്ക പൊടിച്ചു വെച്ചിരിക്കുന്ന അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഹൽവ ഏകദേശം ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു കണ്ടില്ലേ ഇങ്ങനെ ഇങ്ങനെ നോക്കുന്നുണ്ടേ അതായത് പോലെ മൊത്തത്തിൽ ഇങ്ങനെ ഇങ്ങനെ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ പോരുന്നുണ്ട് ഇത്തിരി കൂടെ ഒരു മുറുക്കം വേണമെങ്കിൽ ഇത്തിരിയും കൂടെ ഒന്ന് ഇളക്കിയിരിക്കണം ഒരു 5-10 മിനിറ്റ് കൂടെ ഇളക്കിയാൽ മതി അപ്പോഴത്തേക്ക് ആയി കിട്ടും ടോട്ടൽ ഒരു 3/4 മണിക്കൂറോളം കുക്കിംഗ് ടൈം ഉണ്ട് കണ്ടില്ലേ ഈ ഒരു രീതിയിലായി കിട്ടണം മാത്രമല്ല നമ്മുടെ 8 എണ്ണയൊക്കെ കുറച്ച് എണ്ണയല്ല 8 നെയ്യൊക്കെ കുറച്ച് വിട്ട് വിട്ട് ഇങ്ങനെ വരണം അതാണ് കണക്ക് എന്തായാലും ഒരു 5 മിനിറ്റോടെ ഞാനൊന്ന് ഇളക്കി അത് കഴിഞ്ഞ ശേഷം കാണിക്കാം 5 മിനിറ്റോടെ കഴിഞ്ഞിട്ടുണ്ട് ഇതാകണ്ടില്ലേ ഇപ്പോൾ കറക്റ്റ് ഒരു പരുവായിട്ടുണ്ട് ഇതുപോലെ ഒറ്റ ഒരു ഇതായിട്ട് നമുക്ക് കിട്ടണം കണ്ടോ ഇതിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടു പോകുന്നില്ല ഒറ്റ ഇതായിട്ട് നോൺ സ്റ്റിക് പാനായിട്ട് പ്രത്യേകിച്ച് ഇളകി ഇളകി ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ പരുവം അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ഹൽവയൊക്കെ കഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാം കുറച്ചൊന്ന് മെനക്കെട്ടാൽ മതി ഒരു 2 പേരൊക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് കൈ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റിയിട്ട് ഇളക്കുമ്പോൾ ഒന്ന് നമുക്കൊരു കൈക്കൊരു റെസ്റ്റ് കിട്ടുകയും ചെയ്യും ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം ഉണ്ടല്ലേ അപ്പോൾ അതേ ഉള്ളൂ ഇപ്പം ഗോതമ്പും ശർക്കരയൊക്കെ ആയതുകൊണ്ട് ഇത് എല്ലാവർക്കും കഴിക്കുകയും ചെയ്യാം വലിയ കുഴപ്പമില്ല നമ്മൾ പഞ്ചസാരയൊന്നും അല്ലല്ലോ ഇട്ടേക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ വീട്ടിൽ തന്നെ ഉള്ള ചേരുവകൾ വെച്ച് തന്നെ നമുക്ക് നല്ല കിഡലനായിട്ടുള്ള ഹൽവയൊക്കെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ റെസിപ്പീസ് ഇഷ്ടമുള്ള എല്ലാവരും പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ